Season 2. സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തവർക്ക് സന്തോഷങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയാറ്. എന്നാൽ കോമഡി സ്റ്റാർസിന്റെ പ്രേക്ഷകർക്ക് ആ ഒരു ടെൻഷന്റെ കാര്യമേയില്ല. കാരണം എത്രയോ വർഷങ്ങളായി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മർദ്ദങ്ങളിൽ ഒരു ആശ്വാസമായി കോമഡി സ്റ്റാർസ് എന്ന് ഈ ഒരു ഷോയുമുണ്ട്. കൂടുതൽ കൗതുകം നിറച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് വിവാദങ്ങളുടെ കൂട്ടുകാരിയായ ഒരു നായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഷക്കീല ജോൺ. വിവാദങ്ങളുടെ നായിക എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഈ അഭിനേത്രി വിശ്വസിക്കുന്നു സിനിമാ ലോകവും തൻ്റെ കുടുംബവും തന്നെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന്. അതേ അവസരത്തിൽ തന്നെ സിനിമയെ തെറ്റായ വഴിയിലൂടെ നയിച്ചവരുടെ കൂട്ടത്തിൽ ഈ അഭിനേത്രി കൂടി എന്ന ആരോപണമാണ് വിമർശകർ ഉന്നയിക്കുന്നത്. രണ്ടിൻ്റെയും നടുവിലാണ് സത്യം. ബാലതാരമായി ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഒരു ഓഫർ വന്നു, ആ ചിത്രത്തിൽ അഭിനയിക്കാം അഭിനയിക്കാതിരിക്കാം. അല്പം ഗ്ലാമർ കലർന്ന ഒരു വേഷമാണ്. സിൽക്ക് സ്മിതയോടൊപ്പമാണ് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ ഓഫർ ലഭിച്ചത്. ഷക്കീല തുടർ പഠനം ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരിയാണ്. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവസാനം ആ നിർണായകമായ തീരുമാനമെടുത്തു. അവരെ തേടിയെത്തിയത് പലതരത്തിലുള്ള വേഷങ്ങളാണ്. അവരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നവരോട് ഈ അഭിനേത്രിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിഞ്ഞോളൂ. സിൽക്ക് സ്മിതയുടെ ഒരു റോൾ പ്ലേ ഗേൾസ് പടത്തിലെ ഓഫർ വന്നിടിച്ച്, അപ്പോൾ ഡിസിഷൻ കൺഫ്യൂഷൻ, സ്റ്റഡീസ് കണ്ടിന്യൂ പണവാ അത് ഈ ഇന്ത് ഫിലിമില് ജോയിൻ പണവാ അന്ത കൺഫ്യൂഷൻ ഇരുന്നത് എന്നെ ഡിസിഷൻ എപ്പടി എടുത്തത് നീങ്ക சார்? அப்போ வந்து டிசிஷன் எடுக்கிற அளவுக்கு இல்லை, வேறு ஆப்ஷனே இல்லை. ஏன்னா என் ஃபேமிலி நான் சப்போர்ட் பண்ணணும். அப்புறம் படிப்பு ஏறலை, ஸோ எப்படியும் 10th ஃபெயில் ஆகிட்டேன். ஓகே, திருப்பி படிக்க வைக்கிற அளவுக்கு வீட்லேயும் வசதி இல்லை. ஸோ நான் இந்த டிசிஷன் எடுத்தேன், நான் நடிக்கணும் அப்படின்ட்டு. இந்த மாதிரி ரோல் ரொம்ப அசங்கியமாக இருக்கும், அது நான் எப்படி பண்ணுறது, எனக்கு 16 இயர்ஸ் தானே ஆச்சு, இந்த மாதிரி நான் எக்ஸ்போஸ் பண்ண இந்த பீப்புள் எல்லாம் என்ன நினைப்பாங்க, அந்த மாதிரி ஒரு நினைவு இருந்ததா அன்னைக்கு? அப்படிலாம் நிஜமாக சொல்லலாம் இல்லை சார். ஏன்னா அந்த படத்தில் நான் அதிகமாக எக்ஸ்போஸ் பண்ணலை. ஓகே, அவங்க போட்டிருந்த மாதிரி காஸ்ட்யூம்ஸ் தான் கொடுத்தாங்க. மினி ஸ்கர்ட்ஸ்ன்றது அப்போது நானும் ஸ்கூல் 10th முடிச்சுட்டு வந்திருக்கிறதால எனக்கு அது பெரிய விஷயமா தெரியல. ஓகே ஓகே. அப்புறமா ஸ்விம் சூட், நாங்கள் ஸ்விம்மிங் படிச்சிருக்கிறதால இதெல்லாம் எனக்கு அப்போ தெரியல. ஓகே, ஸோ அந்த படத்தில் பொறுத்த வரைக்கும் இது கிளாமர் படம்னே எனக்கு தெரியாது. ஓகே ஓகே. நீங்கள் நடித்தது ஒரு ஒரு லிமிட், ஒரு அளவு வர நீங்கள் நடித்தது, அதுக்கப்புறம் எக்ஸ்ட்ரா சீன் எல்லாம் கட் பண்ணி பிட் எல்லாம் ஆட் பண்ணி உங்கள் இமேஜ் எல்லாம் ஸ்பாயில் ஆயிடுச்சு, அப்போ உங்கள் ஃபீலிங்ஸ் என்ன இருந்தது? நான் கண்டிப்பாக ரொம்ப மனசு கஷ்டப்பட்டேன் சார். அப்படி தான் நான் நடிக்க மாட்டேன் அப்படின்னு என்னை யாருமே ஸ்டாப் பண்ணலை, நானாக தான் அட்வான்ஸெல்லாம் ரிட்டர்ன் கொடுத்தேன். ஏன்னா என்னோடய படங்கள் மெயினாக கேரளத்தில் ரிலீஸ் ஆகுது, சென்னையில் ஷூட்டிங் பண்ணுறோம், எனக்கு தெரியாது பாடி டபுள் பண்ணிட்டு இருக்காங்கன்னு. ஓகே. அப்புறம் ஒன் ஆஃப் த ஒரு கேரக்டர் நான் மீட் பண்ணேன், அவங்களே சொன்னாங்க எனக்கு பாடி டபுள் அவங்க தான். நிஜமா ரொம்ப ஷாக் ஆச்சு. ஏன்னா நான் கஷ்டப்பட்டு இப்போ சாதாரண ஷூட்டிங் எப்படி நடிக்கிறோம், கிளிசரின் போட்டு அழுது எல்லாமே தான் பண்றேன், அந்த சீன்ஸ் எல்லாம் வர்றதில்ல, வெறும்னே அதை கட் பண்ணிட்டு பாடி டபுள் பண்றாங்கன்னு ரொம்ப வருத்தப்பட்டு. ஷக்கீலோட பாகத்து இருந்தும் சதியுடைய வஞ்சனையுட கதையான சுருൾ നിവരുന്നത്. ഇവർ അഭിനയിച്ച സീനിൽ ഇവരുടെ ബോഡി ഡബിൾ, ആ പ്രയോഗം ശ്രദ്ധിക്കുക, ഇവരുടെ അതേ രൂപത്തിലുള്ള മറ്റൊരു താരത്തിനെ വെച്ച്, അവരുടെ മുഖമൊന്നും സ്ക്രീനിൽ വരില്ല, അവരെ വെച്ച് ഷക്കീല ചെയ്തതായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അത് തിയേറ്ററിൽ വരുമ്പോൾ പലപ്പോഴും ഇവർ അഭിനയിച്ച സീനല്ലായിരുന്നു. അതാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ നമുക്ക് സമ്മാനിച്ച സിനിമകൾ പലതും തന്നെ അതിൽ നിലവാരം ഉണ്ടായിരുന്നോ എന്ന കാര്യം ഒരു തർക്ക വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു വിമർശനം നമ്മൾ നടത്തുമ്പോഴും നമ്മുടെ കപട സദാചാര ബോധത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ആ ചിത്രങ്ങൾ വിജയിപ്പിച്ചതും പ്രേക്ഷകർ തന്നെയാണ്.
ജഗദീഷ് ചേട്ടാ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകിയത്. ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അവനവൻ്റെ തൊഴിൽ അവർ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഇത്രയും ഗ്ലാമർ താരങ്ങളുണ്ടെങ്കിലും ഈ പേര് അറിയത്തില്ലാത്തതായിട്ട് ഒരു മലയാളി എന്നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അറിയാം. അതും വേണം അതിനും വേണം. അതിനൊരു റിമി പറഞ്ഞതിന് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൂടെ ഉണ്ട്. കാരണം ഇതേപോലുള്ള ഗ്ലാമർ വേഷങ്ങൾ കൈകാര്യം ചെയ്ത രണ്ട് അഭിനേത്രിമാരുടെ ജീവിതകഥയാണ് ചലച്ചിത്രമായിട്ടുള്ളത്. ഒന്ന് സിൽക്ക് സ്മിത, രണ്ടാമത്തേത് ഇപ്പോൾ ഫിനിഷ് ആയിട്ടില്ല, റിച്ച ചഡ്ഡ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷക്കീലയുടെ ജീവിതകഥ, ഹിന്ദി സിനിമ, അധികം വൈകാതെ തന്നെ ഷക്കീലയെക്കുറിച്ചുള്ള കഥ പുറത്തു വരുന്നതാണ്. ഷക്കീല ചെയ്ത നല്ല കാര്യം അർച്ചന എന്നൊരു കുട്ടിയെ സ്വന്തം മകളായി ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. തെലുങ്ക് സീരിയലിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് അർത്ഥത്തിൽ ഇന്ന് അമ്മ തന്നെയാണ് ഷക്കീല. നമുക്ക് ആ കുട്ടിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. അർച്ചന, അർച്ചന പ്ലീസ് കം. ഉങ്ങൾക്ക് അമ്മ, അതുക്കപ്പുറം ഉങ്ക ഉലകമേ ഷക്കീല താ എന്നെ സൊല്ലറെങ്ക. കണ്ടിപ്പാ എനക്ക് മമ്മി ഡാഡി ഇരിക്കാങ്ക, സോ ഉങ്ക എന്നെ അപ്സെറ്റ് பண்ணിക്കலாம். ஷூட்டிங் அந்த மாதிரிலாம் பிடிக்காது. ஸோ ஷக்கீல மம்மி பார்த்து பேசினேன், ரொம்ப தைரியம் கொடுத்தாங்க. இவள் ஒரு 3 days பேபியை எடுத்து வளர்த்தி, இப்போ அவள் 8 years ஆகி. ஓகே, ஸோ ஷக்கீல எடுத்து வளர்த்திய அர்ச்சனா ஒரு 3 வயசுள்ள குட்டியை எடுத்து வளர்த்தி இருக்கான். அப்போ மனசிலாயில்லை. அப்போ நான் இப்போ அம்மா பாட்டி. ஓகே, தேங்க்யூ அர்ச்சனா, தேங்க்யூ சோ மச், தேங்க்யூ. കാണുമ്പോൾ എനിക്ക് ഞെട്ടിയ ഒരു കാര്യം, മലയാളത്തിൽ ഒരു കാലത്ത് പ്രേം നസീർ സാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ റിലീസ് ആകപ്പെട്ടത് മാഡത്തിന്റെ പേരിലാണ്. ഒരു രണ്ടാം വരവിന് കളമൊരുക്കിയത് മണിയമ്പള രാജു എന്ന പ്രൊഡ്യൂസറാണ്. ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലൂടെയാണ് ഒരു വരവിന് വേദി ഒരുങ്ങിയത്, കളമൊരുങ്ങിയത്. അപ്പോൾ വന്ന് സുത്തമായ പടങ്ങളേ ഇല്ലാത്ത ടൈം സാർ വന്ന് ഛോട്ടാ മുംബൈ കൂപ്പിട്ടാങ്ക. അന്നിക്ക് എന്നോട് മദർ വന്ന് രൊമ്പ സീരിയസാ ഡയാലിസിസ് പണണം, അവളോ സീരിയസ് ആയിട്ടാങ്ക. ஸ்வேர் ஆன் காட் என்கிட்ட 1 ரூபாய் இல்லை. இந்த படத்தை ஒத்துக்கிட்டு எனக்கு அட்வான்ஸ் வந்ததுக்கப்புறம் எங்கள் அம்மா உயிரை காப்பாற்றினேன் சார். ஸோ ஐ ரியலி தேங்க்யூ சார். ഈ ചോട്ടാ മുമ്പ് എടുക്കുമ്പോൾ അതിനകത്ത് ഈ ജഗദീഷ് ശിവകുമാറും മോഹൻലാലും ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഷക്കീലുണ്ടെന്ന് പറഞ്ഞൊരു കാണാൻ പോകുന്ന ഒരു രംഗമാണത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, ഞാൻ തന്നെ നേരിട്ട് വിളിച്ച്, ഞാൻ വലിയ പരിചയമൊന്നുമില്ല, ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുമില്ല, ആരും വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്നെ ഞാൻ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, ഫുൾ പൈസ ആദ്യമേ തന്നാൽ കൊള്ളാം, എനിക്കൊരു ആവശ്യമുണ്ട്. അമ്മയുടെ ആവശ്യം എപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞ സന്തോഷം, നിങ്ങൾ വരുന്നതിൻ്റെ സന്തോഷം. 2 ദിവസം 2 ഡേയ്സ് അല്ലേ, 2 ദിവസം വന്നു അഭിനയിച്ചു, നല്ല ഹാപ്പി ആയിട്ട് പോയി അല്ലേ. രൊമ്പ ഹാപ്പി സാർ. ആ ഒരു പടത്തിലായിരിക്കും മോഹൻലാലുമായിട്ട് എനിക്ക് നടിച്ചത്. ഫസ്റ്റ് ടൈം കോമ്പിനേഷൻ സാർ. അവരോട് ആ എക്സ്പീരിയൻസ് എപ്പടി ഇരുന്നു, നമ്മൾ ലാലേട്ടൻ കൂടെ നടിച്ച എക്സ്പീരിയൻസ്? ഇല്ല, അത് சொல்லவே முடியாது. ഇപ്പ നനച്ചാലും ഐ ഹാവ് ഗൂസ് ബംസ്. ഹലോ, ഹായ്. ഹലോ ഞാൻ ചേച്ചി ആരാധകന കിന്നാരത്തുമ്പേളെ ഞാൻ 3 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു. അങ്ങനൊന്നുമില്ല, കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്താൽ മതി, എടുത്തോട്ടെ. പിന്നെന്താ, 1 മിനിറ്റ് ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഛോട്ടാ മുംബൈയുടെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തിക്താനുഭവം? ആദ്യം ഞാൻ അവർക്ക് ലവ് ലെറ്റർ അയച്ചു, അവരത് ആക്സെപ്റ്റ് ചെയ്തില്ല. ജഗദീഷ് കേക്കറൊക്കെ മറന്നു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇരിക്കു, നിങ്ങൾക്ക് ആരാണ് ലവ് പണിയിരിക്കീങ്ളാ, നിങ്ങൾക്ക് ലവ് ഇരുന്നതാ ലൈഫിൽ? നിറയ ലവ് ഇരുന്നച്ചു, ഓൾമോസ്റ്റ് ഒരു 21-22 പേര് ലവ്. 22? അപ്പാ, അതില് ഭയങ്കര സിൻസിയർ ആയിട്ട് എല്ലാമേ സിൻസിയർ ആയിരുന്നു. എവറി ലവ് വാസ് സിൻസിയർ. ചിറകിൽ മഴമില്ല വിറയ്ക്കും മനസ്സേ ശുക്രിയ.
ഇവിടെ കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലെ ശുക്രിയ ശുക്രിയ നിൻ പാട്ടിന് കൂട്ടിന് പോരാ കുളിർ മുത്തുകൾ വാരി വിതയ്ക്കാം ഈ നീല നിലാവിന് നേരാം ശുക്രിയ 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 ഒരു ചിക് 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 ചിറകിൽ മഴവില്ല വരയ്ക്കും മനസ്സേ ശുക്രിയ ശുക്രിയ ഹേ കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലെ ശുക്രിയ ശുക്രിയ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര ആഞ്ഞിലിപ്ര ദേവി വിലാസം എൻ എസ് എസ് കരയോഗം ഭാരവാഹികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ശകില, ഉങ്ങളെ പാക്കുറതുക്ക് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഇങ്ങ വന്നിരുക്ക്. മീറ്റ് പണലാമാ? കണ്ടിപ്പാ. വാങ്ക സർ, വരൂ. മണിമ്പിള സാറിന്റെ മോനാണ്? അല്ലല്ല, മണിയമ്പിള രാജയെ താൻ. അയ്യോ, എന്ത് ചെറുപ്പമല്ലേ സാറേ, മനസ്സ് നല്ലതാണ്, അതാണ് സാർ. കുഴപ്പമില്ല കേട്ടോ. മേഡം നമസ്കാരം. മലയാളം തെറിയുമോ? തെറിയാതെ. എനിക്ക് മലയാളം അറിയാവോ? ഇനി ഇംഗ്ലീഷ്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ഞാൻ വന്ന് കേരളാവിലെ പെരിയ ഒരു ചാനലിലെ സീരിയൽ ഡയറക്ടറാണ്. മലയാളത്തിലെ സീരിയൽ ഡയറക്ടർ? ഡയറക്ടർ പുഷ്പൻ. പുഷ്പൻ എന്റെ പേര് വന്ന് പുഷ്പൻ. സീരിയൽ പേര് വന്ന് ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവ് പൈത്യം വരുമ്പോ ആളുങ്ക ചെവിയിൽ വെച്ചിട്ട് നടപ്പാല്ല. അപ്പൊ അന്റെ അന്റെ സീരിയലിലെ നായിക ഹീറോയിൻ ഹീറോയിൻ പിണങ്ങി പോച്ച്. പിണങ്ങി പോച്ച് തമിഴ് സാറേ ഇത് ഇന്ത്യൻ ടൈം. എന്റെ വെച്ചാൽ പ്രഷറും ബി പി എപ്പോ കൂടുന്ന അപ്പൊ എന്റെ ടൈം ആയില്ല സർ. ഹായ്, പോലീസിൽ എടുത്തല്ലേ സർ? ഇതാണ് ഷക്കീല മാഡം. ആര്? ഇത് ഷക്കീല മാഡം. അയ്യോ, എനിക്ക് ആര്? ഷക്കീല. ഷക്കീല എന്ന് വെച്ചാൽ ഈ മനസ്സിലായില്ല. ഷക്കീല സാറിന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ മറ്റേ ബി എസ് എസ് സൈക്കിളില്ലേ, അതിന്റെ ടയർ തേഞ്ഞ് മാഡത്തിന്റെ പടം കാണാൻ പോയിട്ടെന്നാണ്. അമ്മാവൻ പോയതോ? നിങ്ങൾ പോയത്? ഞാനൊന്ന് കാണുമ്പോ തീരെ വണ്ണം കുറഞ്ഞിട്ട് അല്പം ആകുമ്പോ മുതൽ രൊമ്പ ലീന. അത് അനിയത്തിയാണോ? മാഡത്തിന്റെ അനിയത്തിയാണോ? എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് കാര്യം അവര് പിന്നെ സിനിമ നടിയല്ലേ, നമുക്ക് ഒരു നല്ല അമ്മായി അമ്മയാണ് വേണ്ടത്. താല്പര്യമല്ല, താല്പര്യം ഇല്ല. ഞാൻ മണിമുള്ള സാർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. സാർ ഒരു പ്രൊഡ്യൂസർ അല്ലേ സാർ? സാർ എന്താ ഇവിടെ വന്നത്? അടുത്ത പടത്തിലേക്ക് ആണോ? പ്രൊഡ്യൂസർമാരൊക്കെ ഒരു കാര്യം. മാഡം സാർ താല്പര്യമില്ല. സാറ് ചൊല്ലത് മാഡത്തിന് ആക്ടിംഗ് പണ ആര് തെറിയില്ലേ, സിനിമയിലെ തെറിയോ? സിനിമ നടിപ്പും സീരിയൽ നടിപ്പും വന്ന് റൊമ്പ ഡിഫറൻസ്. സിനിമ അഭിനയം വെച്ചാൽ കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കും. സീരിയൽ ആക്ടിംഗ് വെച്ചാൽ അതിന്റെ ഒരു മീറ്റർ വിത്ത് കൊഞ്ചം സെപ്പറേറ്റ്, കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അത് മാഡത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ നോക്കുന്നത്. അപ്പൊ ഇവര് രണ്ട് ഡയലോഗ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞാൽ, ഇതിന്റെ പേര് കാറ്റിലാടിയ ഊഞ്ഞാൽ. കാറ്റിലാണ ഊഞ്ചാൽ പേര്. ഫസ്റ്റ് ഡയലോഗ് ആംഗ്രി, ദേഷ്യം. ഞാൻ ഡയലോഗ് പണുമാ? ഓക്കെ. വീട്ടു ജോലിക്കാരിയായി വന്ന നീ എന്റെ മകനെ കണ്ണും കയ്യും കാണിച്ച് ഈ വശീകരിച്ച് ഈ തറവാട്ടിലെ കെട്ടിലമായ അയച്ച ഞാൻ നീ ഉദ്ദേശിച്ചു. ഈ സുഷമാദേവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഇതാണ് മാഡം ഡയലോഗ്. അതാണ് എഴുത്ത്. ഓക്കെ മാഡം, ഈ ഡയലോഗാണ് മാഡം പറയേണ്ടത്. ഫസ്റ്റ് ആംഗ്രി. ഓക്കെ. വീട്ടു ജോലിക്കാരിയായി വന്ന നീ എന്റെ മകനെ കണ്ണും കയ്യും കാണിച്ച് വശീകരിച്ച് ഈ തറവാട്ടിലെ തോന്നിയല്ലേ ഈ സുഷമാദേവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കില്ല, 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 നടക്കില്ല. ഉപ്പിട്ട ഒരു പോഞ്ച് കൊടു.
നിന്നെ ഞാൻ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് നിന്റെ അച്ഛൻ ഞങ്ങളെ വലിച്ചെറിഞ്ഞു പോയത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ നിന്നെ പഠിപ്പിച്ചു. നീ സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയിലായപ്പോൾ നീ നിന്റെ അമ്മയെ വേണ്ടാതായി. ഇങ്ങനെ കാണിക്കരുത് മകനെ, കാണിക്കരുത്. ഇതാണ് ഡയലോഗ് മാഡം. നിന്നെ ഞാൻ ഗർഭം ചുമന്ന സമയത്ത് എന്നെയും നിന്നെയും നിന്റെ അച്ഛൻ വലിച്ചെറിഞ്ഞു പോയതാ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ നിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു വലുതാക്കി. സ്വന്തം കാലിൽ നിൽക്കാൻ നീ ത്രാണിയായപ്പോൾ നിനക്ക് നിന്റെ അമ്മയെ വേണ്ടാതായി. എന്റെ അമ്മയെ വേണ്ടാതായല്ലോ. ഒരുപാട് സങ്കടമുണ്ട് മകനെ, ഒരുപാട് സങ്കടമുണ്ട് മകനെ. സത്യം, ഞാൻ ഇത്രയും പ്രതീക്ഷയിൽ, നിങ്ങൾ ഇത്രയും വലിയൊരു അഭിനേതാവാണെന്ന് മാഡം എനിക്കറിയില്ല. നിങ്ങളെ കാലിത്തൊട്ട് നമിക്കേണ്ടതാണ്, കാരണം നിങ്ങളൊരു മികച്ച അഭിനേത്രിയാണ്. മാഡം, ഇത്രയും ചെയ്ത നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടുണ്ട് നിങ്ങൾ ലവും മനോഹരമായി, നിങ്ങളുടെ ഉള്ള് മുഴുവനും സ്നേഹമാണെന്നാണ്. അല്ലേ, സെന്റിമെന്റ്സ് ഓക്കെ, ആംഗ്രി ഓക്കെ, ഒരു ലവ്, ലവ് നമ്മുടെ സാർ മരിച്ച ലവ്. ഇത്രയും വലിയ പ്രൊഡ്യൂസർ ആയിട്ടും അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കാണിച്ച അതങ്ങനെ അദ്ദേഹം എന്ന് വെച്ചാൽ അത്ര മോശം ആളാ. അങ്ങനെയല്ല, വെൽ നോൺ ആക്ടർ. അദ്ദേഹം ഒരു ആക്ട്രസിനെ റെസ്പെക്ട് ചെയ്യണം, വിളിച്ച് കളിയാക്കിയില്ല. നിങ്ങൾ അവര് ദേഷ്യത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു, അഭിനയിച്ചു. അവര് സങ്കടത്തിൽ അഭിനയിച്ചു, ലവ് സീൻ പറഞ്ഞ അഭിനയിച്ചു. മര്യാദയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് പോണോ? ഇങ്ങനെയൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാൻ വരുന്നത്? സാർ ഒരു കാര്യം സംസാരിച്ചോട്ടെ. സാർ അവര് ബുക്ക് ചെയ്യാനല്ലേ വന്നത്? അതെ. സാറിന് അഡ്വാൻസ് ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ കൊടുത്തല്ലോ. കാറിൽ ബാക്കിയിരിക്കുന്ന എനിക്കൊരു പകുതി അഡ്വാൻസ് എനിക്ക് കൊടുത്തു തരാം സാർ, ഞാൻ പിന്നീട് വീട്ടിൽ നിന്ന് തരാം. ഇപ്പൊ മനസ്സിലായി അമ്മ, ഇവങ്ക ഫ്രോഡമ്മ. ഇവങ്ങളുടെ 5 പൈസ ദുട്ടില്ല, ചുമ്മാ ഉങ്ങളെ വന്ന് ഉങ്ങ കൂടാതെ സെൽഫി എടുക്കാൻ വന്നെ. രാജു, ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. രാജുവിനെയും ഷക്കീലെയും സമ്മതിച്ചേ പറ്റൂ. ഒരു വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങൾ ഈ പെയിൻ എടുത്തതിന് മനസ്സിലാക്കാം. പക്ഷെ 10 പൈസ കയ്യിലില്ലാത്ത ഈ അലവലാദികൾ പറഞ്ഞിട്ടും നിങ്ങൾ പെർഫോം ചെയ്യാൻ തയ്യാറായല്ലോ. വലിയ കൈയടി കൊടുക്കാം. ഞാൻ എല്ലാരത്തോടെ പറയാം, ഒരു ധർമ്മമുണ്ട് നടന്റെ. നമ്മൾ ചിലപ്പോൾ ചെല്ലുന്ന ഒരു വലിയ ഡയറക്ടറിന്റെ അടുത്തായിരിക്കും, ചിലപ്പോൾ ഒരു മണ്ടന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അറിഞ്ഞിടത്തൊരാളായിരിക്കും. പക്ഷെ ഒരു ആക്ടർ ഒബീഡിയൻസ് സംഭവമുണ്ട്. ഒരു ഡയറക്ടർ പറഞ്ഞാൽ ചെയ്യണം, അത് ഞാൻ ചെയ്യില്ല മറ്റേ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഈ പണിക്ക് വരാൻ പാടില്ല. ഷക്കീൽ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് അവർ ഏറ്റവും വലിയ ഹീറോയിൻ ആണ് എന്നെ സംബന്ധിച്ച്. അത് മാത്രമല്ല, ഈ പെർഫോമൻസ് മാത്രമല്ല, ഒരുപാട് നല്ല ചിത്രങ്ങളിൽ നല്ല വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഷക്കീലയുടെ ഏറ്റവും വലിയ ഇഷ്ട താരം എന്ന് പറയുന്നത് കമലഹാസനാണ്. അല്ലേ? അപ്പോൾ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, വണ്ടർഫുൾ പെർഫോമർ, നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു കലാകാരിയാണ്. നമുക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. മുതല ഇന്ന് കോമഡി സ്റ്റാർസ് ഏഷ്യൻ നെറ്റ്ക്ക് നാ ரொம்ப താങ്ക്സ് பண்ணிக்கிறேன். ஏனா எனக்குள்ள இത്ര நான் இப்படியே நடிக்க முடியும்னு என்ன விளையாட்டு தரமா நீங்க இது ஒரு ஸ்கிரிப்ட் மாதிரி பண்ணாலும் நான் மனசார ரொம்ப தேங்க்ஸ் பண்ணிக்கிறேன். அண்ட் இன்னொன்று கடவுளுக்கு ரொம்ப தேங்க்ஸ் சொல்லிக்கிறேன். பிகாஸ் எனக்கு தெரிஞ்சு நான் ஒருத்தி தான் நிறைய படங்களில் ஷகிலாவாகவே நடிச்சிட்டு இருக்கேன். ஸோ ஐ திங்க் காட் இஸ் பிளஸ்ட் மீ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ എനിക്കൊരു വിഷമമുണ്ട് സാർ. അലവലാദികൾ എന്ന് പറഞ്ഞു, അലവലാദികൾ അലവലാദികൾ അലവലാദി എന്ന് പറഞ്ഞാൽ അത് എന്നെ പറയണ്ടായിരുന്നു സാർ. അച്ചാർ കമ്പനിക്കും ആഡ്,
എന്തായാലും കാര്യങ്ങൾ എന്തായി തീരുമെന്ന് കാണണമെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണം. ഫോർ സ്റ്റാർസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്വിസ്റ്റും ടേൺസും സസ്പെൻസസും ഒക്കെ തന്നെ ഉണ്ടാകും. ഈ ഒരു എനർജി പേസിൽ അവർ ദേ എത്തിക്കഴിഞ്ഞു. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇടവേള. ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നിന്റെ ഭാര്യയോട് പറ അടങ്ങി ഒതുങ്ങി ജീവിക്കാം കേട്ടോ. അച്ചാറുകൾ ഇത് വത്സമ്മ അല്ല തത്തമ്മ. വിഭവം വത്സമ്മ വിഭവം. ഷക്കീല എന്ന അഭിനേത്രിയുടെ ഏറ്റവും രായ്ചേട്ടൻ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കുടുംബപരമായി തുടങ്ങിയ ഒരു അച്ചാറ് കമ്പനിയുടെ ആഡ് ഷൂട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ഫാമിലി റൗണ്ടിൽ ഇവിടെ ഇതാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയയും പ്രസന്റേഷനുമായിട്ട് എത്താൻ പോവുകയാണ് ഞങ്ങളുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. മരതകരാവിൻ കരയിൽ മഞ്ജു വസന്തം പോലെ നിന്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരാടി തുറന്നിട്ട് വീട്ടില് മതിയാക്കി പോകും. എന്റെ അഡ്രസ് വലിച്ചറിഞ്ഞെങ്കിൽ നിങ്ങളുടെ സാരി നിന്റെ പാന്റും നിന്റെ ഷർട്ടും കൊണ്ട് എന്റെ വെള്ളം കൂടി നോക്കണം. നിങ്ങളെ കണ്ടിന്യൂ നീ ഇത് കാണുന്നില്ലേ? ഞാൻ 99 കിടന്ന് ഞാൻ ഇപ്പോ 9 വന്ന് നിക്കുന്നു. അച്ഛനാ പാമ്പ് വിഴുങ്ങി 30 വർഷത്തിന് മുമ്പ് വലിയൊരു പാമ്പ് തന്നെ വിഴുങ്ങി. അത് കൂടുതലാണോടാ ഇതൊക്കെ? എന്തൊക്കെ അരി കാണിക്കുന്നു ഇമ്മാർന്ന്? ആവശ്യമില്ലാത്ത ഇന്നത്തോടെ ഇതിന് തീരുമാനം ഉണ്ടാവണം കേട്ടോ. 35 വർഷത്തിന് മുമ്പ് നിന്റെ തന്തയെടുത്ത് ഞാൻ പറഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി, ഇതുവരെ ഉണ്ടായില്ലല്ലേ. നിന്റെ ഭാര്യയോട് പറ അടങ്ങി ഒതുങ്ങി ജീവിക്കാം കേട്ടോ. അച്ഛനെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഞാനിത് തന്നെ 10-30 വർഷം തള്ള ഇവിടെ ഉണ്ട്, തള്ള പറയും എന്നിട്ട് മതി മകൾ വന്ന് മാറിയിക്കാൻ കൊടുക്കും. നിനക്ക് അമ്മയാണോ വലുത്? ഭാര്യയാണോ വലുത്? അമ്മയാണോ വലുത്? ഭാര്യയാണോ വലുത്? ചേട്ടാ അമ്മയാണോ വലുത്? ഭാര്യയാണോ വലുത്? ഇങ്ങോട്ട് പറ എന്റെ മുഖത്തേക്ക് പറ. അമ്മയാണോ വലുത്? ഭാര്യയാണോ വലുത്? നിങ്ങൾ രണ്ടുപേരെ വലുത്, എനിക്ക് വലുത്, എന്റെ ഈ നിൽക്കുന്ന അച്ഛനാണ്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. മക്കളെ മക്കൾക്ക് അച്ഛനടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ടല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൈസായിട്ട് അങ്ങോട്ട് വെച്ച് തന്നെ അനുഭവിച്ചോ. സ്വന്തം തന്റെ ഇന്ന് ഇവിടെ നമ്മുടെ അച്ചാർ കമ്പനി ഷൂട്ട് ചെയ്യാൻ പരസ്യക്കാർ വരുന്നു പറഞ്ഞായിരുന്നോ? അവര് 15 വരത്തില്ലയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പം വീട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് ഒരു അച്ചാറ് തുടങ്ങി. അപ്പൊ ഈ അച്ചാർ ഇങ്ങനെ ഇങ്ങനെ കച്ചവടം അടിക്കാൻ വേണ്ടി അച്ഛൻ ഒരു പരസ്യക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വന്ന് എടുക്കും. അതിനിപ്പൊ എന്താണ് പ്രോബ്ലം? എന്താണ് മോഡൽ വേണം, കാരണം ഈ അച്ചാർ മാത്രം വിറ്റ് കഴിഞ്ഞാൽ പറ്റൂല. ഏതൊരു പ്രോഡക്റ്റിനും മോഡൽ വേണം. അല്ല എനിക്കറിയാവുന്ന നല്ല അടിപൊളി മോഡൽ ഉണ്ട്. ആ പറ. സുന്ദരി, സുമുഖി, ഒരു 5-5.5 പൊക്കം, ഐശ്വര്യ റായുടെ സൗന്ദര്യത്തിന്റെ. ആ നടിയുടെ പേരെന്താണ്? കുയില ഇല്ല എന്താണ്? ആര്? അതാ ഞാനാണ്. നല്ല മോഡൽ ഉണ്ട്. നിങ്ങൾക്ക് ഈ മോഡൽ ആവുമ്പോ ഡാൻസ് അറിയണം, പാട്ടറിയണം, കലാത്തിലകമായിരിക്കണം.
മതി 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 അത് ഉറപ്പിച്ചോ അത് ഉറപ്പിച്ചോ ആരാത് വിളി ആരാര് എന്തിന് ഇപ്പഴല്ല ഞാന് ഞാൻ അച്ചാറിന്റെ കമ്പനിക്ക് മോഡലായിട്ട് നീ ഇവിടെ അച്ചാർ ഉറക്കാ മതി ഏതൊരു സത്യക്കും വിഭവ സമൃദ്ധമായ സദ്യക്ക് ഈ ചർച്ച ഇവിടെ നിർത്തിക്കോ ഇതിന്റെ മോഡല് ഞാനാണ് എന്താവണം നമ്മൾ ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും മറ്റേ കക്ഷികളൊക്കെ ഉണ്ടല്ലോ അവര് വന്നിട്ട് തീരുമാനിക്കും കേട്ടോ അമ്പലം പറഞ്ഞ കുലുക്കിയും കുത്തി തോട്ടിൽ ചൂണ്ടയിട്ട കരുണനെ പിടിച്ച് ഗോൺസാൽവസ് എന്നും പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അറിയാവോ ഗോൺസാൽവസ് എടാ വായിക്കൊള്ളണ വല്ല കോവാലനെന്നോ മണിയനെന്നോ രമണനെന്നോ എടാ വൈ അറിയാലോ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പരസ്യമാണ് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് എന്റെ കൂടെ അസിസ്റ്റന്റുമാർ ആരുമില്ല അവന്മാർക്ക് കുറ്റം പറച്ചില്ല ഭയങ്കര കുറ്റം പറച്ചില്ല കുറ്റം പറച്ചില്ല എന്റെ കൂട്ടുകാരെ കുറ്റം പറയുണ്ടോ ആരത് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല ബ്യൂട്ടിഫുൾ ഹൗസ് ആഹാ ഇടിവെട്ട് ഫ്രൈ കിടുക്ക് ഫ്രൈ ഹലോ I am director Wilfred D'Souza. പറഞ്ഞേ അച്ഛൻ പറഞ്ഞേ. അതെ ഒന്നുമില്ല ഈ ക്ലാപ് ബോർഡ് അടിച്ചടിച്ച് കൈ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല ഇതെന്റെ അസിസ്റ്റന്റ് ഗോൺസാൽവസ് അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റിന്റെ പരസ്യമാണ് ചിത്രീകരിക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വത്സമ്മ വത്സമ്മയൊക്കെ എങ്ങനെയാ ചിത്രീകരിക്കുന്നത് അതൊക്കെ എങ്ങനെയാ വത്സമ്മയൊക്കെ എങ്ങനെയാ ഷൂട്ട് ചെയ്ത് വിപണിയിൽ അതല്ല നമ്മൾക്ക് ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മോഡൽ വേണ്ടേ ഞാൻ പറഞ്ഞ വത്സമ്മ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് പ്രോഡക്റ്റ് അച്ചാർ കൊള്ള പിക്കൽസ് അല്ലേ ഒരു കാര്യം ചെയ്യാം മോഡലിനെ വിളിക്കും മോഡലിനെ വിളിക്കും ഞാനൊന്ന് നോക്കട്ടെ ഫ്രെയിം വത്സമ്മ ഡയറക്ടർ സാറ് വിളിക്കുന്ന മോഡല് ഇത് വത്സമ്മ അല്ല തത്തമ്മ ഞാനൊരു സംശയം ചോദിച്ചോട്ടോ ലിപ്സ്റ്റിക് തിന്നുവാന്നോ ചെയ്തത് ആരാ അടുത്തത് വരാനുള്ളത് സാറ് വന്നു ഒരു ഫിൽ ഫിഗറിൽ ഒരു ഷോട്ട് വെച്ചാലോ ഇത് കൊള്ളാം അസിസ്റ്റന്റ് ഗോൺസാൽവസ് നമ്മുടെ എല്ലാ വർക്കിനും ഈ ഐറ്റത്തിനെ കൊണ്ടുപോവാം ഇല്ല 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 അതെന്താ അത് ജീവിതാവസാനം വരെ ഞാൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എനിക്ക് ഇവിടെ വർക്കുണ്ട് ആണല്ലേ അപ്പൊ കുഴപ്പമില്ല എന്നാ പിന്നെ അപ്പൊ ഇവരെയാണ് മോഡലാക്കേണ്ടത് ഭാര്യ അതല്ല കൊള്ളാം അപ്പൊ നിങ്ങൾ നാലുപേരുടെയാണ് അപ്പൊ രണ്ട് കപ്പിളും പിക്കിള് ഉണ്ടാക്കി വിൽക്കുന്നു അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം ഓക്കെ ഷൂട്ടിംഗ് തുടങ്ങാൻ വരട്ടെ അയ്യോ പോലീസ് പോലീസ് ൃഷ്ണ
നിങ്ങൾ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞു? ഇവിടെ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ലൈസൻസ് ഉണ്ടോ? ബുക്കും പേപ്പറും ഉണ്ട് വണ്ടിയുടെ. വണ്ടിയുടെ ബുക്കും പേപ്പറും അല്ല, നിങ്ങളെ പരസ്യ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ? അത് സാറ്, സാറാണ് മെയിൻ മെയിൻ ആള്. വിട്ടിരിക്കാം. നിങ്ങളെ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ? അല്ല സാറേ, ഈ വീട്ടില് ഷൂട്ട് ചെയ്യുന്നതിന് എന്തിനാ പെർമിഷൻ? വേണം, പെർമിഷൻ വേണം. പെർമിഷൻ കിട്ടിയേ പറ്റൂ. സ്റ്റേഷൻ പരിധിയിൽ വേണം, പെർമിഷൻ വേണം. സാറേ, ഞങ്ങളെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന് എന്തിനാ പെർമിഷൻ വേണം? നിങ്ങൾ കയറിപ്പോ. അകത്തു പോ, അകത്തു വാ, പോ പോ. ഒന്ന് ലൈസൻസ് ഇല്ല. പോ. പല സ്ഥലത്തും പോയി, ഒരു വകുപ്പ് നടന്നു. ഈ പരസ്യ ചിത്രത്തിൽ എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഒരുപാട് കഴിവുള്ള വ്യക്തി ഞാൻ. സാറേ, 5 മിനിറ്റ് കൂടി തേങ്ങ ഞാൻ കടിച്ചു പൊതിക്കും. കാണണോ? സാറേ, എനിക്ക് പാട്ടറിയാം, ഡാൻസ് അറിയാം, അഭിനയം അറിയാം, എല്ലാം അറിയാം. സാറേ, എനിക്ക് ഒരു ഒരു ചാൻസ് പ്ലീസ്. വേറെ പരസ്യം നടക്കുക, നിങ്ങൾ പരസ്യമായാലും രഹസ്യമായാലും എനിക്കൊരു ചാൻസ്. ഞാൻ അഭിനയിക്കാം. ഒന്ന് പോയാ സാറേ, ഇവിടെ ഞാൻ അഭിനയിക്കാം. ഞാൻ അഭിനയിച്ച വേറെ പ്രത്യേകത ഉണ്ട്. ഞാൻ ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പെറ്റിയില്ല, പെറ്റി ഹെൽമെറ്റ് ഇല്ലാത്തൊരു പെറ്റി പിടിക്കുന്നു. പകരം ഞാൻ ഈ ഇത് കൊടുക്കുന്നു, അച്ചാർ കൊടുക്കുന്നു. പ്ലീസ്, ഒരു ചാൻസ്. അല്ലെ, നിങ്ങൾ അഭിനയിക്കാൻ ഒരു സംഭവം അഭിനയിക്കാം. ഞാൻ ഫസ്റ്റ് കിട്ടിയ സാധനം ആരാ ദൂരെ വരുന്നത്? ആരാന്ന് നോക്കിട്ടോ, ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാം. പള്ളി പറഞ്ഞാൽ മതി. പ്ലീസ്, ഒരു ചാൻസ്. അപ്പൊ അഭിനയിക്കാനുള്ള മോഹമായിട്ട് ഇങ്ങനെ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരെ കാണും, കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സാറേ, സംഭവം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അച്ചാറാണ്, അച്ചാർ. അപ്പം സാറ് ഇതെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയണ ഒരു ഡയലോഗ് ഉണ്ട്, അത് ആദ്യം ഒരു വട്ടം നോക്കാം. എന്നിട്ട് അത് ക്ലിയർ ആവുകയാണെങ്കിൽ ബാക്കി ഇത്രേ ഉള്ളൂ. വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രമായ വത്സമ്മ അച്ചാറുകൾ. ഓക്കെയാണോ സാർ? അപ്പൊ സാർ അകത്ത് പോയിട്ട് ഞാൻ ആക്ഷൻ പറയുമ്പോൾ വരുന്നുണ്ട്. ഡയലോഗ് കുഴപ്പമുണ്ടോ? അയ്യോ വേണ്ട, കയ്യിൽ നിന്ന് വിടണ്ട. ഇതിപ്പോ ഉള്ളത് പറഞ്ഞാ മതി കേട്ടോ. അപ്പൊ അകത്തോട്ട് നോക്കോ സാർ, അകത്ത് നിന്ന് ആക്ഷൻ. വേറൊന്നുമില്ല, വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ, അത്രേ ഉള്ളൂ. ഇത് സാറേ ആക്ഷൻ പറയാൻ പറഞ്ഞ ക്ലാപ്പോടു, ക്ലാപ്പോടു. വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ, ഇത്രേ ഉള്ളൂ. ഉള്ളത് പറഞ്ഞാ മതി. സാർ ചെയ്യൂ, സാർ ചെയ്യൂ. വിഭവം വത്സമ്മ വിഭവം. ഇത് സാറിന് ടെൻഷൻ. സാറെ കറക്റ്റായിട്ടുള്ള പറഞ്ഞ, അതായത് വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാറുകൾ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതെ സാർ ചെയ്യൂ. സാറ് സാറ് നന്നായിട്ട് ചെയ്യ്. ക്ലാപ്പ്, ചെറുതായിട്ട് അടിച്ചാ മതി. വിഭവം വത്സമ്മ അച്ചാറ്. സാറേ ഒന്നുകൂടെ പോയിട്ടോ സാറേ, വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ ഒരു കാര്യം പറയാം. ഒന്നാമത് എനിക്ക് 2 കേസുള്ളതാണ്. ഇനി അങ്ങനെ ഇവിടെ വന്ന് തെറ്റിക്കുകയാണെങ്കിൽ പുല്ലിനെ അടിച്ചു ഞാൻ ചാക്കി കെട്ടി അതിൽ കടയിൽ കൊണ്ടുവരും. ലാസ്റ്റ് ഒന്നുകൂടെ
വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രകരമായ വത്സമ്മ അച്ചാർ പറയാൻ പറ്റുമോ? പോയിട്ട് വരണേ. എന്താ ഒരു കാക്കിയുടെ സാധനം തലക്കി മീതി കൂടി പറന്നു പോയോ? അങ്ങോട്ട് പറന്നു പോയി. ലെറ്റർ ആണല്ലോ ഇത്. എന്താ ഇത് വായിച്ചു വെക്ക. എന്നെ ചാക്കി കെട്ടി കടലിൽ താത്താവും പറ്റൂലടാ പട്ടി, നിന്നെയൊക്കെ പിന്നെ കണ്ടോളാം. ഒരു 17,000 രൂപ ഒപ്പിച്ചോടാ. 17,000 രൂപ ഒപ്പിച്ചോ. എന്ത്? ആ ബാക്ക് വശത്തെ മതിലും മുളിച്ചൊരു സാധനം ഇറങ്ങി കൂടി. എസ് ഐ സാറ് ഒന്ന് അഭിനയിപ്പിച്ച മോഡൽ ആയിരുന്നു. ഇനിയിപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മോഡൽ ആവുന്നതായിരിക്കും നല്ലത്. സാർ ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്. കാരണം വെച്ചാ ഈ അച്ചാറിന്റെ പേര് അമ്മയ്ക്ക് ഇരുന്നതിന് ഇവക്ക് ചെറിയൊരു അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങള് തർക്കം ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുടുംബപരമായിട്ട് നടത്തുന്ന ഒരു കച്ചവടമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഫാമിലി അച്ചാർ എന്ന് പേരിടാം. നിങ്ങൾ നാലുപേരും കൂടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നന്മയുള്ള വീട്ടിൽ നിന്നും സ്വാദൂറും അച്ചാർ. നമ്മള് കൊടുക്കുന്ന നല്ല പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ ജനങ്ങൾ ഇരു കയ്യിൽ നിന്ന് സ്വീകരിച്ചോളൂ. അപ്പൊ കുഴപ്പമില്ല, നമുക്കപ്പോ ഷൂട്ടിംഗ് അങ്ങ് ആരംഭിക്കാം. നിങ്ങളെ വെച്ചിട്ടുള്ള എന്താ സാർ? എന്താ ഒരു മിനിറ്റ് വിഭവ സമൃദ്ധമായ സദ്യക്ക് ദൃഢഗാത്രമായ വത്സമ്മ അച്ചാറുകൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആഡിന്റെ കാര്യത്തിലുള്ള തീരുമാനം ആയിക്കഴിഞ്ഞു. ഇനി ടീം ഫോർ സ്റ്റാർസിന്റെ കാര്യത്തിൽ എന്താകും അറിയണമെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണം. ആസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാ ജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ടീം ഫോർ സ്റ്റാർസ്, വിഭവ സമൃദ്ധമായ സദ്യക്ക് വത്സമ്മ അച്ചാറുകൾ അല്ലേ? മമ്മായി അമ്മയും മരുമോളും തമ്മിൽ എന്നും ഉടക്കാണ്. ഇവരാണെങ്കിൽ പാമ്പും കോണിയും കളിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരിക്കലും ഒരു നല്ല അച്ചാർ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു പരസ്യ ചിത്രത്തിലൂടെ അത് വിപണനം വർദ്ധിപ്പിക്കാമെന്ന് കരുതുന്നതും അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആ പരസ്യ കമ്പനി വരുന്നു. ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ കയറി വരുന്നത്? സംവിധായകൻ ഇവിടെ വന്നിട്ട് സൗകര്യം പോലെ ചെയ്യാന്നില്ലേ? ആ അപ്പൊ അത് തന്നെ പ്രൊഫഷണൽസ് അല്ല എന്നുള്ള ഉറപ്പാണ്. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന അച്ചാറിന് ഇങ്ങനെയുള്ള പരസ്യം മതി. അതിലൊരു ലോജിക്കിന്റെ ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് അല്പ ദുർബലമായ ബേസിക് ത്രെഡ് ഉണ്ട്. ആ ബേസിക് ത്രെഡ് വെച്ച് പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. തുടക്കം തന്നെ അച്ഛനും മകനും കൂടെ ഇരുന്നിട്ട് പാമ്പും മേണിയും കളിക്കുന്നതാണ് സംഭവം. അവിടെ അമ്മയും ഭാര്യയും, അതായത് അമ്മായിയും മരുമോളും കൂടെ എന്നുള്ളൊരു വഴക്കിലാണ്. ഞാൻ ഏരിയൊക്കെ വളരെ നന്നായി. സൂര്യയും ജിനിയും അവർ രണ്ടുപേരും ആ ഭാഗം നല്ലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് തന്നെ ചെയ്തു. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ ആക്ടേഴ്സിൻ്റെയും അഭിനയ മുഹൂർത്തം കൊണ്ട്, എന്നാലും ഈ ഭാവങ്ങളിങ്ങനെ പടപടപടാന്ന് മിന്നി മറിഞ്ഞത് സൂര്യയുടെ മുഖത്താണ്. അത് പറയാതിരിക്കാൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒപ്പിച്ചു പോയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. തുടക്കത്തിൽ തന്നെ നീ പാമ്പും കോണിയും കഴിക്കുന്ന സമയത്ത് അച്ഛനെ പാമ്പ് വിഴുങ്ങി, അച്ഛനെ പാമ്പ് വിഴുങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് 35 വർഷമായിരുന്നു നിന്റെ അമ്മ എന്നെ വിഴുങ്ങിയിരിക്കുക, അതിനെപ്പോഴാണോ പാമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും മാറി മാറി വന്ന് അഭിനയിച്ചപ്പോൾ നമ്മുടെ സൂര്യ വന്നിങ്ങനെ ഞുണ്ടെന്ന് പോലെ ഇങ്ങനെ നിന്നിട്ട് നല്ല അച്ചാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച ആ ഒരു ആക്ഷൻ, അത് രസമുള്ള കാര്യമായിരുന്നു.
നമ്മളെ എപ്പോഴും ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന നിങ്ങൾ ഇപ്രാവശ്യവും ചിരിപ്പിച്ചു. ചിരിച്ച് സാധാരണ എനിക്ക് വയറുവേന വരുന്ന ഇപ്രാവശ്യം എന്തോ അച്ചാർ നിന്നിട്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ വയറുവേന വന്നിട്ടില്ല, അടുത്ത പ്രാവശ്യം വയറുവേന വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ശിശി ഇന്നത്തെ ഇവരുടെ ഈ ഒരു ആക്ട്? എൻജോയ് ചെയ്തോ? ഹലോ എവ്രി വൺ, ഇറ്റ് വാസ് വെരി നൈസ്, വെരി എൻ്റർടൈനിങ്. ആൻഡ് പർട്ടിക്കുലർലി ഡയറക്ടർ പറയുന്നതിൻ്റെ കപ്പൽ പിക്കൽ ഇഷ്ടമായി. That was very nice, very punchy. And then the last lip sync of the inspector was also very nice. I truly enjoyed it. Thank you for entertaining. എന്തായാലും ഇനി നമ്മൾ ഇന്നത്തെ ടീം ഫോർ സ്റ്റാർസിന്റെ ഫാമിലി റൗണ്ടിലെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരാഴ്ചയുടെ ഓൺ 30 27. ജതിഷേട്ടാ 36 out of 40. Remy Tommy 27. Team Four Stars inde innathe ee oru achar family ku they are getting 90 on 100. ഇന്ന് വരെ അധികം ഒന്നും തന്നെ വെളിപ്പെടുത്താത്ത ഒരുപാട് കഥകളും അനുഭവ സമ്പത്ത് നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളും ഷക്കീൽ എന്ന ആക്ട്രസ് ഈ ഒരു വേദിയിൽ അവരിത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ കുറച്ചധികം കണ്ടിന്യൂഷനുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഷക്കീലയുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി എത്തുന്നതായിരിക്കും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. 7 പേർ അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ അന്ന് ധീരമായ ഒരു തീരുമാനമെടുത്തു. അത്തരത്തിൽ ഒരു ത്യാഗമായിരുന്നു ഷക്കീലയുടേത്. അവളെ കൊണ്ട് ഗൈനക്കോളജിന്റെ അടുത്ത് വരെ ഒന്ന് പോണം. എന്തിനെ? അപ്പൊക്കെ മുട്ടുന്നു. കബഡി നിരത്തിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ? ഇത് ടെസ്റ്റ് ട്യൂബ് അല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി തരാം. ഞാൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാം. ഇതാരു മക്കളെ? എന്റെ കൂട്ടുകാരിയാ. എന്താ പേര്? അശ്വതി. അശ്വതി, അപ്പൊ ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത. ലളിത, പറ. വിശേഷമുണ്ട് ഈ പ്രായത്തിലോ? അതെന്തോടാ ആ വലത്തടിഞ്ഞിരിക്കുന്നെന്തോ? അതെന്തോന്നു പറഞ്ഞൂടെ? ഈ ചാക്കിനകത്ത് നമ്മൾ പിടിച്ചു കയറ്റുന്നു, എന്നിട്ടും കയറിയില്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എടുത്ത് കേക്ക് വെച്ചിട്ട്.